ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിച്ചർ ഫാമിലി അഞ്ചുതാര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയനിറഞ്ഞ സ്പെഷ്യൽ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്കിപ്പോൾ വലിയ എന്താ പറയുക, നമ്മൾ ഈ ഒരു വീഡിയോ ഗേൾസ് വരെ ബോയ്സ് വരെ എല്ലാ കാറ്റഗറിക്കും ചെറിയ മക്കൾ വരെ വാച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. നമുക്കിപ്പോൾ വലിയൊരു കമ്പിളി പുതുപ്പ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, നമ്മളിപ്പോൾ എന്താണ് ചെറിയൊരു ബെഡ്ഷീറ്റാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ പുതയ്ക്കുന്ന ആ പുതപ്പില്ല, പുതപ്പിനിപ്പോൾ എന്താ പറയുക, വലിയ കമ്പിളി പുതപ്പ് സ്പോൺസിൻ്റെ അങ്ങനത്തെ വലിയ വിരികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? സാധാരണ ഞാൻ എന്താ ചെയ്യുക, ഞങ്ങൾ കിടന്നു തുടങ്ങിയിട്ട് നേരെ അതവിടെ ചുറ്റി കൂട്ടി മടക്കി അവിടെ സൈഡ് വെക്കും അല്ലേ. നമുക്കിപ്പോൾ മടക്കാനൊന്നും ടൈമില്ല, അതെങ്ങനെയാണ് മടക്കേണ്ടതെന്ന് നമുക്കറിയില്ല. കാരണം നമ്മളെക്കാട് വലിയ ഐറ്റം ആയിട്ടുള്ള സാധനത്തിൽ നമുക്ക് എങ്ങനെ മടക്കാനാണ് നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ മടക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ട്രിക്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യട്ടെ. ഇത് ആക്ച്വലി എനിക്കറിയുന്നൊരു ട്രിക്സാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം. പക്ഷെ എങ്കിൽ ബെഡ്ഷീറ്റൊന്നും മടക്കാൻ അറിയാത്തവർ, നല്ല ഫ്രീരാര് വന്നാലും അടിപൊളിയായിട്ട് മടക്കാൻ അറിയാത്തവർക്ക് നല്ലൊരു ഈസി ആയിട്ടുള്ള ട്രിക്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ടൈമില്ല, ഇത് വേഗം അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. സോ നമുക്ക് വേഗം ആണ് വീഡിയോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വന്നിരുമ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ചെക്ക് ചെയ്യുക, ഓൺ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം. സോ നമുക്ക് വേഗമാണ് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം ഞാൻ വേഗം പോയിട്ട് എൻ്റെ റൂമിലത്തെ വലിയ ബെഡ്ഷീറ്റ് എടുത്ത് വരാം കേട്ടോ. അതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് മടക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ വേഗം എൻ്റെ ബെഡ്റൂമിൽ പോയിട്ട് ഞാൻ ബെഡ്ഷീറ്റ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. സോ വെയിറ്റ് ചെയ്യാം, ഞാൻ എപ്പം വരാം. ഗൈസ്, അപ്പം ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് വെക്കാൻ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു അറ്റം, ജസ്റ്റ് ഈ ഒരു അറ്റം നമ്മളിങ്ങനെ സാരിയിലൊക്കെ ഒരു ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ ആക്കില്ലേ, ആ അതേപോലെ നമ്മളിങ്ങനെ ആക്കുക. എന്നിട്ട് ഈ അറ്റം കൊണ്ടുവരിക. ഓക്കെ, ഈ രണ്ട് അറ്റങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ട് ഈ രണ്ടറ്റത്തിൻ്റെ രണ്ട് എന്താ പറയുക, ബോൾഡറില്ലേ അവസാനം എൻഡ് ചെയ്യുന്ന ആ ബോൾഡർ തമ്മിൽ നീളം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് സെയിം പോലെ ഇങ്ങനെ സെയിം ആക്കി വെക്കുക. സെയിം ആക്കി വെച്ചതിന് ശേഷം ഈ എൻഡ് ചെയ്യുന്ന കണ്ടോ, ഇവിടെ അവസാനിക്കുന്ന ഈ എൻഡ് ചെയ്യുന്ന രണ്ട് ബോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിക്കുക. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് ബോൾഡറും ഈ രറ്റത്തിലുള്ള രണ്ട് ബോൾഡറും ഒരുമിച്ചാക്കാം കേട്ടോ. ഈ നാല് ബോൾഡർ ഒരുമിച്ചാക്കിയതിന് ശേഷം അത് നമുക്ക് ഇങ്ങനെ ആക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് വലിപ്പം കുറഞ്ഞ് കിട്ടി. എന്നാൽ ഭയങ്കര ഒരു സെയിം ആയിട്ടുള്ള നാല് ഭാഗവും സെയിം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വീതി കിട്ടും. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ നാലാക്കി മറക്കുക. ഓക്കെ, ഇത് നാലാക്കി മടക്കിയതിന് ശേഷം വേണം ഞങ്ങൾ ഇങ്ങനെ ആക്കാം. അത് ഞാൻ ആക്കുന്നില്ല. എന്നിട്ട് ഇതിങ്ങനെ രണ്ടാക്കി മടക്കാം കേട്ടോ. എത്ര ഈസി ആയിട്ടല്ലേ, നമ്മൾ ഒരു മിനിറ്റ് പോലും എടുത്തിട്ടില്ലല്ലോ, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തത്. വേണം ഇങ്ങനെ ആക്കാം, പക്ഷെ ഞാൻ അങ്ങനെ ആക്കില്ല. അപ്പം എനിക്ക് ഇത്ര മതി, എനിക്ക് ഇങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടേ കേട്ടോ. ഇത് ആക്ച്വലി ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതെൻ്റെ ഭയങ്കര ഞാൻ കാലിക്കറ്റിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിച്ചോണ്ട്, പക്ഷേ ഒത്തിരി എക്സ്പെൻസീവാണ്. എനിക്ക് തോന്നുന്നു ഒരു 2K ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് അത്ര ആയിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസത്തിൽ. ഓക്കെ, അപ്പം ഇതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ഒന്നാമത് സമ്മർ സീസണൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിട്ടു. പക്ഷേ ഞാൻ ഇതിന് മുന്നേ വേറൊരു ബെഡ്ഷീറ്റായിരുന്നു യൂസ് ചെയ്തത്, പക്ഷേ അത് എനിക്ക് അത്രത്തോളം അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അത് ചേഞ്ച് ചെയ്തതാക്കി. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ മടക്കി വെക്കാം കേട്ടോ, ഇങ്ങനെ വേണമെങ്കിൽ മടക്കി വെക്കാം. പക്ഷെ അങ്ങനെ മടക്കി വെക്കേണ്ട ആവശ്യം, ഇത് നല്ലൊരു നല്ല ഇതാണ് കേട്ടോ. ഭയങ്കര സ്പോഞ്ച് കണ്ടോ, ഇവിടെയും സ്പോഞ്ചാണ് ഇവിടെയും സ്പോഞ്ചാണ്, ഭയങ്കര ഇത്. ഞാൻ ഏകദേശം ഒരു 6 മാസമായി, 6.5 മാസമായി കേട്ടോ. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു നൂലിങ്ങനെ പിന്നെ പിന്നെ പോവുക അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് ഈസി ആയിട്ടുള്ള ട്രിക്സ്. ഒന്നില്ല, 4 5 തമ്മിൽ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ അതിൽ നിന്ന് നേരെ വേറെ ഒരു മടക്ക് കൂടി മടക്കുക. അപ്പം 8 5 കൂടി ഒരുമിച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കണ്ടോ അടിപൊളിയായിട്ടുള്ള ബെഡ്ഷീറ്റ് കിട്ടും കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾ ഒന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൂട്ടി ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയും വെക്കട്ടെ, അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ. ഞാൻ എനിക്കറിയാവുന്ന ഒരു ട്രിക്സാണ്. പക്ഷേ ഇന്നാലും നമുക്കൊരു കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് പോലെ ഫീൽ ചെയ്യും. ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡിനൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. അല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യാം, ഞാൻ ആരും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ചെക്ക് ചെയ്യണം, മോളൊന്ന് ഓപ്ഷൻ കൊടുക്കണം. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. ഇവിടെ ജോലി വർക്കിൻ്റെ ജോലി ആയതുകൊണ്ടാണ് അപ്പുറത്ത് വീട് പണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കീ 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 സൗണ്ട് കേൾക്കുന്നത്. സോ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ.
അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ബൈ.